മാസം 10 ലക്ഷം സമ്പാദിക്കുന്ന ആ ഒരു ബിസിനസ് എന്താണെന്നുള്ളത്. സപ്ലൈ വല്ലതുണ്ടോ? സപ്ലൈ ഉണ്ടായിരുന്നു. അച്ഛൻ വീടും പറമ്പിന്റെ ആധാരം നൈസായിട്ട് തന്നു. മകനെ നീ കൊണ്ടുപോയി ബിസിനസ് ചെയ്യൂ എന്ന് പറഞ്ഞു തന്നോ? അതായത് അവർക്ക് 1 ലക്ഷത്തിലധികം വില മതിക്കുന്ന സമ്മാനങ്ങള് 20 പേരിലേക്കാണ്. വലിയ വലിയ ബ്രാൻഡുകള് മറന്നുപോയ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും പിടിച്ചിട്ട്. ആ രീതിയിൽ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഒരു ബാഗും തുള്ളാക്കി ഒരു വീട്ടിൽ പോകുമ്പോ സ്വാഭാവികം പറയുന്ന കടക്ക് പുറത്ത് ആ ഒരു ഡയലോഗ് ആയിരുന്നു അല്ലേ. ഹായ് മച്ചാന്മാരെ, ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു 22 വയസ്സുകാരൻ്റെ കഥയാണ്. അതായത് നമ്മളെപ്പോലെ സാധാരണ ഒരു പയ്യൻ, അവൻ ഇപ്പോൾ 22 വയസ്സ്. പക്ഷേ അവൻ്റെ സംരംഭം തുടങ്ങുമ്പോൾ അവൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 20 വയസ്സ്. ഏകദേശം 2 വർഷത്തെ ബിസിനസ് കൊണ്ട് ആദ്യകാലങ്ങളിൽ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ സമ്പാദിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് മാസം 10 ലക്ഷത്തിൽ കൂടുതലാണ് സമ്പാദിക്കുന്നത്. അവന് ചെറിയൊരു ഇരട്ടപ്പേരൂടി ഉണ്ട് അവരുടെ നാട്ടില്. അതായത് ടോയ്ലറ്റ് കഴുകാനായിട്ട് നടന്നിരുന്ന അബ്ബാസ് എന്ന് ആളെ പരിചയപ്പെടുത്തി തരണ്ടേ? അപ്പൊ മച്ചാമോരെ, ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ നമുക്ക് ക്ഷണിക്കാം നമ്മളുടെ മലപ്പുറംകാരൻ ആകാശ്. ആകാശ് ദേ നമ്മളെ കാണാനായിട്ട് വന്നിരിക്കുമ്പോ ദേ ഒരു പൊതിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണ് സംഭവം? അബ്ലോ ഹൈജിൻ ചലഞ്ച് കോംബോ. ഓക്കേ, അബ്ലോ ഹൈജീൻ ചലഞ്ച് കോംബോ. ഇത് ഞാൻ കാണാത്ത പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 3 മാസമായിട്ട് ഇപ്പൊ ഞാനിതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ തുടക്കത്തിൽ ഒരു ഒരു എന്താ പറയാ ഫോർമാലിറ്റിക്ക് വേണ്ടി ഇത് എന്താണെന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റുകളെല്ലാം എനിക്ക് ഫെമിലിയർ ആണ്, എന്റെ വീട്ടിലിപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോ ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ മലപ്പുറംകാരനായിട്ടുള്ള ആകാശ് ഇപ്പൊ 22 വയസ്സ് അല്ലേ, സംരംഭം തുടങ്ങുമ്പോ പ്രായം 20 വയസ്സ്. ഇന്ന് 22 വയസ്സായപ്പോഴേക്കും ആദ്യകാലങ്ങളിൽ ചെറിയ തുക സമ്പാദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആകാശ് മോൻ, നമ്മുടെ കമ്പനി എന്തായിരുന്നു പേര്? അബ്ലോ. അബ്ലോ അബ്ലോ എന്ന് പറയുന്ന കമ്പനി വഴി ഇപ്പോ മാസം സമ്പാദിക്കുന്നത് 10 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പേടിയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ, എല്ലാവരും നാട് വിട്ടു പോവാണ്. കാരണം ഇവിടുത്തെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ തൊഴിലില്ലായ്മ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ടൊരു സംരംഭം, അതും 22-ാമത്തെ വയസ്സ് എത്തിയപ്പോഴേക്കും 10 ലക്ഷത്തിന് മുകളിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ മച്ചാന്റെ കഥ ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ഈ കാണുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. നമുക്ക് നോക്കിയാലോ ഒന്ന്. അപ്പൊ ആകാശ്, അപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, മാസം 10 ലക്ഷം സമ്പാദിക്കുന്ന ആ ഒരു ബിസിനസ് എന്താണെന്നുള്ളത്. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതിന് വേണ്ടിട്ട് സെൽ ചെയ്യുന്നത്? നമ്മളെ കമ്പനിയുടെ പേര് അബ്ലോ ക്ലൻസിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ബ്രാൻഡ് നെയിം അബ്ലോ എന്നാണ്. നമുക്ക് 5 പ്രൊഡക്ട്സ് ആണുള്ളത്. 5 പ്രൊഡക്ട്സ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അബ്ലോ ഡിഷ് വാഷ്, അബ്ലോ ലിക്വിഡ് ഡിറ്റർജന്റ്, അബ്ലോ ഫ്ലോർ ക്ലീനർ, അബ്ലോ ഹാൻഡ് വാഷ്, അബ്ലോ ടോയ്ലറ്റ് ക്ലീനർ. എല്ലാവരും ബ്രാൻഡ് നെയിം അബ്ലോ തന്നെയാണ്. അബ്ലോ തന്നെയാണ്. അബ്ലോ എന്നുള്ളൊരു ആ ഒരു ബ്രാൻഡ് നെയിം എങ്ങനെ കിട്ടി? അബ്ലോ എന്നുള്ളത് ഞാനൊരു 5 വർഷം മുന്നേ ഞാൻ തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു സോപ്പിന്റെ പേരാണ് അബ്ലോ. ഞാൻ ഇട്ട സോപ്പിന്റെ പേരാണ് അബ്ലോ. അബ്ലോ എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡാണ്. ക്ലീൻ എന്നാണ് അർത്ഥം. ക്ലീൻ എന്നാണ് അർത്ഥം. അപ്പൊ ഇതിനു മുമ്പ് സോപ്പിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഏകദേശം കുറെ കാലമായിട്ട് ബിസിനസ് ഏരിയയിൽ നമ്മൾ പുതിയതല്ല, പഴയ ആള് തന്നെയാണ് മൊത്തത്തില്. നമ്മുടെ നാട്ടില് സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്നതും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മള് തുടക്കം. നമ്മളുടെ തുടക്കം അങ്ങനെയായിരുന്നു. എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ്. അല്ല, ഒരു മിനിറ്റ് ചോദിക്കട്ടെ, ഇതെന്താണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് മൊത്തം ഒരു വലസഞ്ചിയിലാക്കി വെച്ചിരിക്കുന്നത്? നമുക്ക് വഴിയേ പറയാം. സർപ്രൈസ് ആണോ? സീക്രട്ട് ഉണ്ടോ? അടിപൊളി. എന്നാൽ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അബ്ലോ എന്ന് പറയുന്ന ബ്രാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 16 കിലോമീറ്റർ ഉള്ളിലേക്ക് പുറത്തൂർ നടന്ന ഗ്രാമപഞ്ചായത്തിലെ കളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ചെറിയ കമ്പനി ഉള്ളത്. പക്കാ ഗ്രാമപ്രദേശമാണോ നമ്മുടെ സ്ഥലം? പക്കാ ഗ്രാമം. അടിപൊളി. അപ്പോൾ ഒരു 22 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ, ഇപ്പം പഠിക്കുന്നൊക്കെ ഉണ്ടോ, എന്താണ് പഠനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ആ എനിക്ക് ബികോം ആയിരുന്നു. ആ ഇനി സപ്ലൈ വല്ലതുണ്ടോ? ഉണ്ടായിരുന്നു. എന്നിട്ട് എഴുതിയെടുത്തോ? ആ എഴുതിയെടുത്ത്. ഇനി ഒന്നിന്റെ കൂടെ റിസൾട്ട് വരാണ്ട് നോക്കിയിട്ടില്ല. അടിപൊളി. ഇനി അപ്പോൾ നമ്മുടെ അബ്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ആ കമ്പനി നല്ലൊരു ഗ്രോത്തിൻ്റെ സമയമാണ് ഇപ്പോൾ നമ്മളുടെ. അപ്പോൾ ഇനി പഠനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, പഠിക്കാനായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണോ നോക്കുന്നത്? ഇപ്പോൾ ലക്ഷ്യം അബ്ലോ ആണ്. അബ്ലോ ആണ്. അബ്ലോനെ എങ്ങനെയാണ്, അതായത് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ്സായിട്ടാണോ കരുതുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ഒരു ബ്രാൻഡിനെ നമ്മളിപ്പോൾ കരുതുന്നത്? ഇപ്പോൾ ഞാൻ വരുമാനമല്ല, ഇപ്പോൾ ബ്രാൻഡാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വലിയ ബ്രാൻഡ് എൻ്റെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് എനിക്ക് എന്തായാലും ആ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ അബ്ലോ
ABLUO എന്ന് പറയുന്ന ബ്രാൻഡ് കെമിക്കൽസ് ആണ്, അതായത് നമ്മുടെ ക്ലീനിങ് ഏജന്റ് കാര്യങ്ങളെല്ലാം കെമിക്കൽസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആൾക്കാർ ബ്രാൻഡുകളുടെ പിന്നാലെയാണ് കൂടുതലായിട്ട് പോയി കാണാം. അപ്പോൾ നമ്മളുടെ ABLUOന്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൂടുതലായി എന്താണ് കൊടുക്കാൻ പറ്റുക? എന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആ ഒരു ആൻസർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സാധാരണ കാണുന്ന ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ആകാശിനെ വിളിച്ചത്. അതല്ല, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആൻഡ് ലൈഫ്. ഇന്ന് മാർക്കറ്റിൽ ഇരുന്ന ഏത് പ്രൊഡക്റ്റിനെക്കാട്ടും ലൈഫും ക്വാളിറ്റിയും ഫീലും, അവർ ഏത് പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ ഇമോഷണൽ ആണല്ലോ മെയിൻ. ഓക്കെ, ആ ഇമോഷണൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അവർക്ക് കറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം അവർക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ, മാർക്കറ്റിൽ ഇത്രയും കാലം കൊണ്ട് കിടക്കുന്ന പ്രൊഡക്റ്റുകളെ ബ്രാൻഡിനെക്കാട്ടും രണ്ടു വർഷം കൊണ്ട് വന്ന ബ്രാൻഡാണ്. പിന്നെ അവർക്കൊരു ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ, ഞാനവർ മുന്നിലുണ്ട്, എന്തെങ്കിലും വിളിക്കാം, മലപ്പുറത്ത് വന്നാൽ എന്നെ കിട്ടുന്നതായിരിക്കും. അടിപൊളി. ആകാശ് ഇപ്പൊ ചെയ്യുന്നത് ചെറിയൊരു ബിസിനസ് അല്ല, നമുക്കറിയാം വലിയൊരു ബിസിനസ് ആണ്. ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം മൂലധനം വേണം. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? വീട്ടുകാരെ തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്തു കൊടുത്തു, എങ്ങനെയായിരുന്നു മൂലധനം കണ്ടെത്തിയത്? ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാ വെച്ചാല്, ഞാൻ ആദ്യം ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കച്ചവടം ഒന്നും അറിയാനുള്ള ആകാംക്ഷ ഉണ്ടോ ചോദിച്ചാൽ? വീട്ടില് സോപ്പ് ഉണ്ടാക്കിയിട്ട് വിൽക്കല് കാര്യങ്ങള്, വീട്ടിലെ ചെറിയ രീതിയിൽ കുടിൽ വ്യവസായം പോലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് കിട്ടിയ ചെറിയ ചെറിയ വരുമാനങ്ങള്. പിന്നെ വീട്ടില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, ബി കോം സമയത്തായിരുന്നു. എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു താല്പര്യം. അപ്പൊ വീട്ടുകാർക്ക് ആദ്യം സമ്മതം ഉണ്ടായിരുന്നില്ല പഠിക്ക് പഠിക്കുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി, എന്റെ കാളിനെ തെളിച്ചുവഴിട്ടെ പിന്നാലെ വഴി ഓടാ. പിന്നെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാന് ഈ സമയത്തും ഒരു സംരംഭം, അല്ലെങ്കിൽ സംരംഭകൻ ആവാനുള്ള ആഗ്രഹമാണല്ലോ, അതിന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോ പൈസ അവര് തന്നോ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു, അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടണം അങ്ങനെ പറഞ്ഞു? എങ്ങനെയായിരുന്നു? ഞാന് ആദ്യം ലോൺ എടുക്കാന്ന് വിചാരിച്ചിരുന്നു, PGP പോലെ ലോൺ എടുക്കാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് ബാങ്കിൽ നിന്ന് കിട്ടിയില്ല, കാരണം എന്റെ വയസ്സ് അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു. ഓക്കെ, കിട്ടിയില്ല. അത് 19 വയസ്സ് തന്നെ ലോൺ കിട്ടാൻ ഇത്തിരി പാടാണ്. നമ്മള് സിസ്റ്റം ശരിയാണ്. പിന്നീട് നമ്മൾ സാധാരണ ഫാമിലിയാണ്. അച്ഛൻ എന്നോട് വിശ്വാസം ഉള്ളത് കൊണ്ട് അച്ഛൻ വീടും പറമ്പിന്റെ ആധാരം നൈസായിട്ട് തന്നു. അച്ഛൻ വീടും പറമ്പിന്റെ ആധാരം എടുത്ത് തന്നു, മകനെ നീ കൊണ്ടുപോയി ബിസിനസ് ചെയ്യൂ എന്ന് പറഞ്ഞു തന്നോ? തന്നു. അച്ഛന്റെ ധൈര്യം സമ്മതിക്കണം, കാരണം അവർ മകനിലുള്ള വിശ്വാസമാണ്. അതായത് പിന്നെ ഏറ്റവും വലിയ മൂലധനം ബ്രദറാണ്. ബ്രദർ IT കമ്പനി വർക്ക് ചെയ്യായിരുന്നു ചെയ്തിട്ട്. കാരണം എനിക്കപ്പോ പല പാട്ടുകളും വരാലോ പ്രായത്തിന്റേതായിട്ട്, കാരണം ഞാൻ ഇതൊന്നും ചെയ്ത് പഠിച്ച സ്റ്റാർട്ടിംഗ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വലിയ ബിസിനസ്സുകാരനായിട്ടില്ല, ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ രീതിയിൽ അപ്പൊ ഏട്ടൻ ഡിസൈൻ ചെയ്തു. ഏട്ടൻ്റെതാണ് ഏറ്റവും വലിയ മൂലധനം, അച്ഛൻ തന്നത് അതിനും വലിയ മൂലധനം. ആ രീതിയിൽ സ്റ്റാർട്ട്. അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ബിസിനസ് ആക്കാൻ എനിക്ക് പ്രധാനപ്പെട്ടത് ഒന്ന് അച്ഛൻ, അമ്മ, ഏട്ടൻ, പിന്നെ എന്റെ ഒരു കസൻ സിസ്റ്റർ. കസൻ സിസ്റ്ററും ഏട്ടനൊക്കെ ആയിരുന്നു ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ. അടിപൊളി. ഇൻട്രോയിൽ ആകാശ് വന്നപ്പോ ഒരു കോംബോ ആയിട്ടാണ് നമ്മുടെ ഒരു പ്രൊഡക്ട്സുകൾ കൊണ്ടുതന്നത്. ഓ, ഇപ്പോട്ടെ അതിന്റെ എന്തോ സമ്മാനങ്ങളൊക്കെ ഉണ്ട്, അതൊരു സർപ്രൈസ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും അത് ആകാശ് തന്നെ പറഞ്ഞു തരും. അപ്പൊ ഈ കാണുന്ന 5 പ്രൊഡക്റ്റുകളും ഈ ഒരു കോംബോയില് വരുന്നുണ്ട്. ഈ കോംബോ എന്താണ്, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈജീൻ ചലഞ്ച് കോംബോ, ABLUO ഹൈജീൻ ചലഞ്ച്. ഓക്കെ, നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ABLUO ഹൈജീൻ ചലഞ്ച്. ഇപ്പൊ നമ്മൾ 2 ആയിരിക്കണം നമ്മുടെ കമ്പനി. അതുകൊണ്ട് നമ്മളൊരു മാർക്കറ്റിംഗ് എന്ന രീതിയിലും, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുന്ന രീതിയിലും, ഒരുപാട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. 430 രൂപ വിലധിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്. ഇത് എനിക്ക് ഇപ്പൊ ബ്രാൻഡുകൾ ചെയ്യുന്ന പോലെ 50% അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ, അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് 50 കൊടുക്കാം, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ABLUO ഹൈജീൻ ചലഞ്ചിന്റെ യഥാർത്ഥ റേറ്റ് 430 രൂപയാണ്. നമ്മളത് ഓഫർ പ്രൈസിന് 409 നമ്മൾ കൊടുക്കാണ്. 450 അങ്ങനെ കൊടുക്കാൻ ഞാൻ ക്വാളിറ്റിയിൽ വ്യത്യാസം. അതല്ല, ഇത് ഈ 409 ഇടാൻ കാരണം എന്താണ്, നമുക്ക് 410 ഇടാലോ, അത് 409 പറയാൻ രസമുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, എന്തിന് ആ ഒരു 9 വന്നു? ഓ, ബുദ്ധിമാൻ. ഓക്കെ, പിന്നീട് എല്ലാം ചിന്തിക്കും ഇത് എന്താ ഇതില് വ്യത്യാസം, വലിയ ചേഞ്ച് ഇല്ലല്ലോ, സേവ് ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ഓഫർ, എന്തിനും നമ്മൾ MRP ഇത്രയും കുറച്ച് കൊടുക്കണേ,
അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ആ ഒരു കോസ്റ്റിനെ നമുക്ക് അത്രയ്ക്ക് കട്ട് ചെയ്ത് 50% ഓഫ് ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഓഫർ എന്താ വെച്ചാല് നമ്മള് ഒരു ഗിഫ്റ്റ് വെച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ 20 ഗിഫ്റ്റുകൾ നമ്മൾ ഈ നറുക്കെടുപ്പിലൂടെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് ഈ കോംബോ വാങ്ങുന്നവർക്കാണോ? ഈ കോംബോ മേടിക്കുന്നവർക്ക് നമ്മൾ ഈ അബ്ലോ ഹൈജീൻ ചലഞ്ചിൽ പങ്കെടുക്കാം. അതായത് അവർക്ക് 100,000+ വില മതിക്കുന്ന സമ്മാനങ്ങൾ 20 പേരിലേക്കാണ്. ഓക്കെ, 100,000+ വില മതിക്കുന്ന സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അതാ 20 ആളുകൾക്കും കൂടിയിട്ടാട്ടോ. ഓക്കെ, ഒരാൾക്ക് 100,000+ നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഓഫർ എന്ന രീതിയിലും പിന്നെ നമുക്കൊരു നമ്മൾ 2 വർഷം അല്ല ഇനി ഞാൻ അതിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു കോംബോ മേടിക്കണം. കോംബോ വാങ്ങിക്കണം. ജയിച്ചേട്ടൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലേ? അത് നമ്മുടെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ തരാം, അത് മേടിക്കാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ വാട്സപ്പ് നമ്പറും അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതെന്തായാലും അവസാനം നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗിവ് അവേ പോലത്തെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓൺലൈൻ തന്നെ നമുക്കിത് വാങ്ങിക്കും. ഇപ്പോൾ ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണോ? ഞാൻ ഒരു 2-3 മാസം മുന്നേ വരെ ഷോപ്പുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പുകളിൽ കുറച്ച് പ്രശ്നം കാരണം, അതായത് നമ്മളൊരു പുതിയ ബ്രാൻഡാണ്, ആളുകൾക്കറിയില്ല, അവർ 50% ഒക്കെയാണ് പറയുന്നത്. ബൈ വൺ ഗെറ്റ് വൺ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജ് ബർത്ത് സ്റ്റേജ് രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റിനെ ബാധിക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി കുറച്ചിട്ട് കൂടുതൽ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് പിന്നെ അവിടെ ക്രെഡിറ്റ് ആണ് നമുക്ക് റിട്ടേൺസ് ബിസിനസ് നല്ല രീതിയിൽ ബാധിക്കുന്നത്. എന്റെ പ്രായം വെച്ചിട്ട് എനിക്ക് അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോ ഡയറക്ട് സെയിലുകളും പിന്നെ ഓൺലൈൻ സെയിലുകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് മെല്ലെ മെല്ലെ കടകളിലേക്ക് എത്തും. അബ്ലോ എന്ന് പറയുന്ന ബ്രാൻഡ് എന്താ പറയാ, ഇപ്പൊ മലപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ബ്രാൻഡ് കേരളം മുഴുവനായി, ഇന്ത്യ മുഴുവനായി ഇന്റർനാഷണൽ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അബ്ലോ മുഴങ്ങി കേക്കട പേരല്ലേ, അടിപൊളി. അപ്പൊ നമ്മള് അബ്ലോന്റെ പ്രൊഡക്റ്റ് ആദ്യ കാലങ്ങളില് ബാഗുകളിലാക്കി കൊണ്ടുപോയി വിൽക്കായിരുന്നു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വീടുകൾ തോറും വിൽക്കായിരുന്നു പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് ഇപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നാട്ടുകാരായാലും അവരുടെയൊക്കെ എന്താ മനോഭാവം എങ്ങനെയായിരുന്നു, അവരുടെ ഒക്കെ സംസാരം എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സെയിൽ ചെയ്യാനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെ വീടുകളിൽ യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവര് നാട്ടുകാർ നല്ല രീതിയിൽ ഫസ്റ്റ് ടൈം എന്താണെന്നുള്ളൊരു അത്ഭുതം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് തമാശ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ എല്ലാം നല്ല സപ്പോർട്ടാണ്, ആളുകളൊക്കെ നല്ല രീതിയിലാണ്, ആളുകൾ അടിപൊളി, നല്ല രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു അനുഭവം ആവണമെന്നില്ല. കാരണം നമ്മൾ തുടക്കത്തിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്താ പറയാ, അതിൻ്റെതായ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവാം. പക്ഷെ എന്താ പറയാ, ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ നാട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്തു. അപ്പോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അതിജീവനത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് വന്നിട്ടില്ല. ഇല്ല, അടിപൊളി. എന്തായാലും നല്ല നാട്ടുകാരാട്ടോ. അപ്പൊ ആകാശ്, അബ്ലോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ നമുക്ക് ലോകം മുഴുവൻ എത്തിക്കണ്ടേ? അപ്പൊ അതിനുള്ള പ്ലാൻ എന്താണ്? നമ്മുടെ വലിയ വലിയ ബ്രാൻഡുകൾ മറന്നുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവല്ലോ, തേടി പിടിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുമോ, ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യമില്ലല്ലോ. പിന്നെ കുറെയൊക്കെ നമ്മുടെ ട്രേഡ് സീക്രട്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അടിപൊളി. അതായത് ശരിയാണ്, കുറെ വമ്പൻ ടീമുകൾ അവരുടെ സമയമില്ലായ്മ കാരണം വിട്ടുപോയ പല ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളുടെ ബ്രാൻഡിനെ നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് എടുക്കും. പക്ഷെ അതെല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ സീക്രട്ടിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് കുറെയൊക്കെ വിട്ടുകളയാണ്. അടിപൊളി, അത് നല്ലൊരു ആൻസർ ആയിട്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആളുകളുടെ റെസ്പോൺസും ഇതിനെ ബാധിക്കുമല്ലേ? അത് നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഗ്രോയിങ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് മൗത്ത് പബ്ലിസിറ്റി ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആള് ആ പ്രൊഡക്റ്റിനെ പറ്റി മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിൽ വരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ. പിന്നെ അവർക്ക് എന്താ, പോസിറ്റീവ് ആണല്ലോ നെഗറ്റീവ് ആണല്ലോ പറയാനുള്ള ഒരു മാധ്യമം ഉണ്ടല്ലോ. അതെ, തീർച്ചയായും. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാരണം ഇപ്പൊ നിന്റെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനായിട്ട് ആൾക്കാർക്ക് ഒരു വഴിയുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ അതൊരു ബൂസ്റ്റപ്പ് ആണ്, ആ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് ഒരു 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കാണുന്ന 100 പേര് അത് വാങ്ങിയെന്നിരിക്കും അല്ലെ. അതൊരു സത്യമാണ് കേട്ടോ. അപ്പോൾ 22-ാം വയസ്സിൽ സംരംഭകനായ നമ്മുടെ ആകാശിനോട് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ എന്താ പറയുക പഠനമൊക്കെ ഒന്ന് തുടങ്ങി വന്ന് അല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോഴേക്കും പുതിയ പുതിയ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൈസ കടം വാങ്ങിയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിന്ന് പൈസ വാങ്ങിയോ ഒക്കെ പല സ്ഥലങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അറിയാത്ത ബിസിനസ്സുകളൊക്കെ എന്താ പറയുക വേണ്ടത്ര അതിനെപ്പറ്റി പഠിക്കാതെ ചെയ്ത് പൈസ കളയാറുണ്ട്, പല പല പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. അപ്പോൾ ഒരു 22 വയസ്സിൽ സംരംഭം തുടങ്ങി ഇത്രയും എത്തിച്ച ആകാശിന്, 22 വയസ്സാണ് ഇപ്പോൾ,
ഇപ്പൊ 22 വയസ്സ് ആണ്, 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. ശരിയാണ്. അപ്പൊ 20-ാം വയസ്സിൽ സംരംഭം തുടങ്ങിയ ആകാശിന് എന്താണ് ആ ഒരു പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഞാൻ ഒരിക്കലും സക്സസ്ഫുള്ളി അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ ആളൊന്നുമല്ല. എന്റെ അറിവില് വർക്ക് ഹാർഡ് ചെയ്യാ, അതായത് റിസൾട്ട് മാത്രം നോക്കിയിട്ടല്ല നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം. അതായത് പൈസ അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമായിട്ട് കണക്കാക്കുക. അത് മാത്രം ഫോക്കസ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഒരു ഗ്രോവിങ് ഉണ്ടാവും, അത് കണ്ടിട്ട് വീണ്ടും പൈസ ഇറക്കും, പക്ഷെ അപ്പൊ പൊട്ടിപ്പോകും. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിചയത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. ഇപ്പോ ഉദാഹരണം പറയണെങ്കിൽ ഇപ്പോ മണി ചെയിൻ, അതായത് പെട്ടെന്ന് ഒരു ലാഭത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയിട്ട് ചിലപ്പോ ആദ്യത്തിൽ കിട്ടിയിരിക്കും, അത് കാരണം നമ്മുടെ ഉള്ളത് മൊത്തം അങ്ങനെ ഇറക്കും, മൊത്തം മറ്റേ ആറ്റിലൊഴിക്കിയ പോലെ അങ്ങോട്ട് പോകുന്നല്ലേ. അപ്പൊ എന്തായാലും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്താ പറയാ, അതിനെ പറ്റി പഠിച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് എക്സ്പീരിയൻസ്. ആണ് എക്സ്പീരിയൻസ്. ചിലപ്പോ ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാരും ഒരാൾ രക്ഷപ്പെട്ട അയാൾ അത് ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് കണ്ടിട്ടാവും എല്ലാരും വരിക. അപ്പൊ അയാളതും പോവും, അന്നവരതും പോവും. ചിലപ്പോ അയാൾ അയാളെ ക്വാളിറ്റി അയാൾ എന്തെങ്കിലും ഇത് അയാളെ ഒരു ട്രേഡ് മാർക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അത് കാരണം അയാൾ രക്ഷപ്പെടും. ഒരാളെയും കണ്ടിട്ട് നമ്മൾ ചെയ്യരുത് നമ്മുടേതായ ആശയങ്ങൾ. റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുപോലെ എപ്പോഴും വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് എന്തെങ്കിലും ആ ഒരു റിസൾട്ട് നമ്മളെ കാത്തു വരുമെന്നല്ലേ. ഈ ബിസിനസ് പരമായിട്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിന്റെ ഇടയിൽ തന്നെ ഇത്ര നാളത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതും ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ നെഗറ്റീവ് ആയിരുന്നു മെയിൻ, പിന്നീട് പോസിറ്റീവുകൾ. നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വരുന്ന പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ബാഗും തുള്ളാക്കി ഒരു വീട്ടിൽ പോകുമ്പോ സ്വാഭാവികം പറയുന്ന കടക്ക് പുറത്ത് ആ ഒരു ഡയലോഗ് ആയിരുന്നു അല്ലേ. പിന്നീട് അവരെ കൊണ്ട് അത് മേടിപ്പിക്കാൻ, അതെങ്ങനെയാണ് മാനിപ്പിക്കുന്നത്? നമ്മളിപ്പോ ഇപ്പൊ പലരുടെ വീട്ടിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റിന് സഞ്ചരിച്ചിട്ട് വരണമെങ്കിലും ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ടോയ്ലറ്റ് ക്ലീനറോ പാത്രം കഴുകുന്നതോ നമ്മുടെ വീട്ടിലുണ്ട്, ഹാൻഡ് വാഷോ അയ്യോ അത് 10 വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരോട് എങ്ങനെ നമ്മുടെ അബ്ലോന്റെ ഇപ്പൊ ഹാൻഡ് വാഷ് ആയാലും നമ്മുടെ ഡിഷ് വാഷ് ആയാലും ഇതൊക്കെ വാങ്ങിപ്പിക്കാൻ പറ്റും? ഈ സംഭവം ഞാൻ ചെയ്ത് വിജയിച്ച സാധനമാണ്. അത് കണ്ടിട്ടുണ്ടെന്നുവെച്ചാല് നമ്മളെല്ലാരും സൈക്കോളജി ഒന്ന് സ്മെല്ലാണ്. അപ്പൊ ഞാന് ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് പൊട്ടിച്ചിട്ട് ബാഗിലിട്ടിരുന്നു. ഓക്കെ, സ്മെല്ല് നല്ലൊരു ലാവെൻഡർ. അപ്പൊ ഇത് പൊട്ടിച്ചിട്ടപ്പോ ബാഗില് സ്മെല്ല് വന്നിരുന്നു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരും എന്റെ സ്മെല്ല് എന്തിന്റെ സ്മെല്ലാന്ന് ചോദിക്കും. നമ്മള് ഫസ്റ്റ് ടൈം ചെയ്തിരുന്ന കാര്യമായിരുന്നു. കാരണം ഇപ്പൊ നമ്മള് ബാഗ് ഇനി വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ആവാം. ഞാൻ ഒരിക്കലും ആരും ഈ പ്രൊഡക്റ്റ് ഇട്ട് വരുന്ന ആളുകളെ ഇന്നെ കണ്ടിട്ട് വരും അങ്ങനെ ഒന്നും പറയില്ല, ആർക്കും വരില്ല. ഇത് ഓപ്പൺ മാർക്കറ്റ് ആണല്ലോ. ഓക്കെ, ഇല്ലേ, അതാർക്കും ചെയ്യാൻ പറ്റുന്നവർക്ക് ജയിപ്പിക്കാം. അപ്പൊ അങ്ങനെ പല സ്ട്രാറ്റജികൾ നമ്മുടെ കയ്യിലുണ്ട്. നിലം കാണുമ്പോ വൃത്തിയില്ലല്ലോ, ഇത് പെനോയിലല്ലേ എന്ന് ചോദിക്കും. ആ രീതിയില് അങ്ങനെ എന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റും എപ്പോഴും പിന്നെ നമ്മള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ടോയ്ലറ്റ് വൃത്തിയാവാത്ത ടോയ്ലറ്റിൽ കഴുകി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അത് അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ബിസിനസിന്റെ ഭാഗമായിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം എപ്പോഴും ഇപ്പോഴും ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല, അപ്പോല്ല. കാരണം നമ്മളൊരു എന്റെ മൈൻഡിൽ ഞാനൊരു സംരംഭകനാണെങ്കിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്യണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, പ്രൊഡക്റ്റ് സ്റ്റിക്കർ എന്തും ചെയ്യാൻ പറ്റും, ഇന്നത്തെ സമയം വിൽക്കാനും പറ്റും. ഇപ്പൊ 10 കുറവാണെങ്കിലും നമുക്ക് നമ്മളൊരാളെ സ്റ്റാഫായിട്ട് കണക്കാക്കില്ല. നമ്മള് എല്ലാരും അബ്ലോന്റെ ഒരു ഭാഗമാണ്, അബ്ലോന്റെ ഭാഗമാണ്. അപ്പൊ ചോദിക്കുന്ന എന്നെയാണ് ഞാൻ എല്ലാരെയും കാണുന്നത്. അടിപൊളി. എന്റെ കുറച്ച് വർക്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റും, ഒരിക്കലും സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ പണിക്കാൻ അങ്ങനല്ല. ഇപ്പൊള്ളവരും അങ്ങനെ തന്നെയാണ്, നമ്മള് ഞാനായിട്ട് തന്നെയാണ് അവരും കാണുന്നത്. അടിപൊളി. അപ്പൊ നമ്മുടെ അബ്ലോയില് ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്? കമ്പനിയിലായിട്ട് ഇത് മാനുഫാക്ചറിംഗിൽ 6-7 സ്റ്റാഫ് ഉണ്ട്. പിന്നെ നമ്മളെ മാർക്കറ്റിംഗിൽ 3-4 സ്റ്റാഫ് ഉണ്ട്. അത് നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ല എന്ന് പറയും. പുതിയ ആളുകൾ വരും, അവർക്ക് നമ്മൾ ബ്രാൻഡ് അല്ല, അതുകൊണ്ട് നമ്മൾ സാലറി കൊടുത്താലും അവർക്ക് പോരാ. അപ്പൊ അവര് അതിനെക്കാട്ടും കുറഞ്ഞ സാലറിയിലേക്ക് പോകും. ഒന്നാമത് പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് മൈൻഡ് സെറ്റ് ആണ്, നമ്മുടെ നാട്ടിൽ എന്ത് കിട്ടണം, പുറത്തു പോയാൽ ചിലപ്പോൾ അതിനെക്കാട്ടും മോശം പണിയായിരിക്കാം. ഒരു പണി മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, അതായത് ഒരു മൈൻഡ് നമുക്കറിയാലോ കഷ്ടപ്പാടായിരിക്കും. മോശം ഉദ്ദേശം ശരിക്കും ഒരു പണിയും മോശം വരാൻ പാടില്ല, എല്ലാ പണികൾക്കും അതാണ് കഷ്ടപ്പാടായിരിക്കും. ചെറിയ തെറ്റാണ്, അപ്പൊ കഷ്ടപ്പാടായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ നാട്ടിലൊരു വർക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. എന്റെ പ്രായത്തിലുള്ള ആളുകൾക്കും മടിയാണ്. അപ്പൊ നമുക്ക് എത്ര സ്റ്റാഫാണ് ഇപ്പൊ നിലവിലെ അബ്ലോക്ക് ഉള്ളത്? ഒരു 20-ാം സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഏകദേശം സാലറി എത്ര കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റോ? 12,000 കൊടുക്കുന്നവരുണ്ട്, 15,000 കൊടുക്കുന്നുണ്ട്, 20,000 കൊടുക്കുന്നവരുണ്ട്. കമ്മീഷൻ ബേസിൽ വർക്ക് സാലറി കൊടുക്കും. കമ്മീഷൻ ബേസിൽ. അപ്പൊ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നവർ ഇപ്പൊ 15 അടുത്തുണ്ട്. അപ്പൊ പെർമനന്റ് പറയാൻ പറ്റാതെന്താ വെച്ചാല് ഞാൻ ഇതിന്റെ മുന്നേ ഇന്റർവ്യൂ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുകള് പുതിയ ഓഫർ
രീതിയിലുണ്ട്. അപ്പൊ ഈ പെർമനന്റ് സ്റ്റാഫിൽ ശരിക്കും 10 ആള് 12 ആള് 100 ആളുകൾ പോയി, പുതിയ ആളുകൾ വന്നു. ഒരു 3 മാസം ആവാതെ ഒരു പെർമനന്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം അങ്ങനത്തെ നമ്മുടെ ആകാശിന്റെ ബിസിനസിനെ പറ്റി നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് കേട്ടു. അപ്പോൾ അബ്ലോ എന്ന് പറയുന്ന കമ്പനി സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് ഏകദേശം 2 വർഷം കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് ആ കമ്പനിനെ വളർത്തിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അങ്ങനെ 2 വർഷത്തെ അബ്ലോ എന്ന് പറയുന്ന ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്ന ബ്രാൻഡ്, ഒരു 22 വയസ്സുകാരൻ്റെ സ്വപ്നം അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് ഈ കാണുന്ന കോംബോ, ഇത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നേ? 409. അതൊരു പ്രത്യേക ഒരു നമ്പറാണ് അല്ലെ. അപ്പോ ആ ഒരു പൈസക്ക് നമുക്ക് ഈ ഒരു കോംബോ വാങ്ങിക്കാൻ കിട്ടും. കോംബോ വാങ്ങുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്താ പറയാ, ഹൈജീൻ, അതായത് നിങ്ങളുടെ വീടിന്റെ വൃത്തി ഉറപ്പ് തരാനായിട്ട് ഈ കാണുന്ന സാധനങ്ങളോട് സാധിക്കും. അതിന്റെ കൂടെ തന്നെ സന്തോഷത്തിന് കുറച്ച് പ്രൊഡക്ട്സ് ഗീവ് അവേ ആയിട്ട്, അതായത് ഏകദേശം 20 പേർക്ക് 1 ലക്ഷത്തിനും മേളില് പൈസക്ക് ഉള്ള പ്രൊഡക്റ്റുകൾ 20 പേർക്കായിട്ട് ഒരു ഗീവ് അവേ പോലെ നൽകുന്നുണ്ട്. അത് എവിടെ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂരില് പുറത്തൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ എന്റെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തി. ഫംഗ്ഷൻ നടത്താണ് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. നമ്മുടെ തിരൂര് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എന്തായാലും ഞാൻ വന്നിരിക്കും. തിരൂര് പുറത്തൂർ, എന്റെ ഗ്രാമം പുറത്തൂർ. പുറത്തൂർ അതന്നെ തിരൂര്, മലപ്പുറം തിരൂര് പുറത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്തായാലും നമ്മളുടെ ആകാശ് മച്ചാൻ നടത്തുന്ന പ്രോഗ്രാമിൽ ഞാനുണ്ടാവും. ആ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് നമ്മളുടെ ഇതിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നല്ലേ. പിന്നെ ഞാനാണോ വരുന്നത്? അപ്പൊ അത് ഉറപ്പിച്ച്. അപ്പൊ എന്തായാലും ഞാൻ അവിടെ നറുക്കെടുപ്പിന് ഉണ്ടാവും. അപ്പൊ മറക്കണ്ട, 409 rupees ഈ കാണുന്ന കോംബോ നിങ്ങൾക്ക് വാങ്ങിയാൽ നിങ്ങളുടെ എന്താ പറയാ, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതന്നെ ഹൈജീൻ, അത് നമുക്ക് അബ്ലോ ഹൈജീൻ ചലഞ്ച്, അത് നമുക്ക് ആ ഒരു ഹൈജീൻ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന്റെ കൂടെ ചെറിയ സമ്മാനങ്ങളും ഉണ്ട്. അപ്പൊ മറക്കേണ്ട ഡേറ്റ് എന്താണ്? May 25th. May 25th. അപ്പോൾ ഈ കാണുന്ന കോംബോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭകനെ ഇൻഫോടെക്കിൻ്റെ ഫ്ലോറിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അബ്ലോ എന്ന് പറയുന്ന ബ്രാൻഡ് വളർന്ന് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറട്ടെ എന്ന് ഇൻഫോടെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആഗ്രഹത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു 22 വയസ്സുകാരൻ സംരംഭകൻ ഇനി എന്താ പറയുക, ലോകം മുഴുവൻ കീഴടക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഈ പ്രകൃതി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു ഔട്ടർ കൊടുത്താലോ? അപ്പൊ ക്യാമറ മച്ചാൻ പ്രവീനോടൊപ്പം, ജിയോ മച്ചാനോടൊപ്പം ആകാശ്, ആകാശ് മച്ചാനോടൊപ്പം സൈനി ഔട്ട്. സാനിക്ക് അറിയില്ല കഴിഞ്ഞിരിക്കണു.